ഗാർഗി എന്ന തമിഴ് സിനിമയുടെ ഒരു വീഡിയോ ആയിരുന്നു ഈ ചാനലിനകത്ത് നമ്മൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ അതിൻ്റെ ക്ലൈമാക്സിൽ കിട്ടിയിരുന്ന ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ആ ഒരു സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട സിനിമയാണ്, ഒരു മസ്റ്റ് വാച്ചാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നിട്ടുള്ള മറ്റൊരു സിനിമയെ പറ്റിയിട്ടാണ്. ഈ വർഷം തന്നെ ഡാനിഷ് ലാംഗ്വേജിൽ പുറത്തിറങ്ങിയിട്ടുള്ള സ്പീക്ക് നോ ഈവിൾ എന്നുള്ള സിനിമ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹൈപ്സ് മീഡിയ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇത് ഒരു കുറച്ചൊക്കെ ഒരു സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു സിനിമ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഈ മൈൻഡ് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സിനിമകളൊക്കെ കാണാനായിട്ട് താല്പര്യമുള്ള ഒരു വിഭാഗം ആൾക്കാരെന്തായാലും ഉണ്ടാവും. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഇത്തരം സിനിമകളൊക്കെ താല്പര്യമുള്ള ഒരാളെന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കേണ്ട സിനിമ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഡാനിഷ് ഫാമിലി, ഒരു അച്ഛനമ്മ അതുപോലെ ഒരു പെൺകുട്ടി, ഇവരൊരു വെക്കേഷന് പോയ സമയത്ത് അവരെ ഒരു ഡച്ച് ഫാമിലിനെ പരിചയപ്പെടുകയാണ്. അവിടെ ഇതുപോലെ തന്നെ ഒരു അച്ഛനമ്മ ഒരു ആൺകുട്ടിയാണുള്ളത്. അങ്ങനെ അവർ പരിചയപ്പെട്ടു, വെക്കേഷനൊക്കെ ആസ്വദിച്ച് തിരിച്ച് വീടുകളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ ഒരു ദിവസം ഈ ഡാനിഷ് ഫാമിലിക്ക് ഡച്ച് ഫാമിലിയിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ കിട്ടുകയാണ്. ഒരു വീക്കെൻഡ് അവരുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫാമിലി, ഡാനിഷ് ഫാമിലി എന്ന് പറയുന്നത്, അവർ കൂടുതലൊന്നും ചിന്തിച്ചില്ല. അവരൊരു വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനായിട്ട് അവരും ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് അവരൊക്കെ എന്ന് പോയി വരാം എന്നുള്ള പ്ലാനിൽ ഇവർ അങ്ങോട്ട് പുറപ്പെടുന്നു. അങ്ങനെ അവരവിടെ ഒരു വീക്കെൻഡ് ആസ്വദിക്കാനായിട്ട് ആ ഒരു വീട്ടിൽ എത്തുന്നത്. തുടർന്ന് അവരവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് അസാധാരണമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഈ സിനിമ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് എന്തൊക്കെയാണ് ആ അസാധാരണ സംഭവങ്ങളിൽ നിന്നുള്ള കൂടുതൽ അറിവ് ഇല്ലാണ്ട് ഈ സിനിമ കാണുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ഈ സിനിമ ഒരു ഗംഭീര സിനിമ ആയിട്ട് പറയാനുള്ള കാര്യം. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് അതിൻ്റെ ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസിലിരുന്ന സമയത്താണ് എനിക്ക് മറ്റൊരു സിനിമേനെ പറ്റിയിട്ട് ഓർമ്മ വന്നത്. അതായത് 1988 പുറത്തിറങ്ങിയിട്ടുള്ള സ്പൂർലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡച്ച് സിനിമയാണ്. ആ സിനിമ എന്ന് പറയുന്നത് ഏകദേശം ഇതേ പാറ്റേണിൽ തന്നെയാണ്. അതായത് ആ സിനിമ കണ്ടു കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതേ കാര്യം തന്നെയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് കിട്ടിയത്. ഇതിന്റെ മറ്റൊരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഡച്ച് ഫാമിലിയിലേക്കാണ് ഈ ഒരു ഡാനിഷ് ഫാമിലി ചെല്ലുന്നത്. അതുപോലെ തന്നെ സ്പൂർലൂസ് എന്ന് പറയുന്ന ആ സിനിമ, അതായത് ദ ബാനിഷിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, അപ്പൊ ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ഡച്ച് സിനിമയാണ്. അപ്പൊ ഇതിലൊരു ഡച്ച് കണക്ഷൻ ആണ് എന്നെ കൂടുതൽ ഒരു സ്ട്രൈക്ക് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് സിനിമ നിങ്ങൾ രണ്ടും കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു കാര്യം നിങ്ങൾക്കും സ്ട്രൈക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു സ്പീക്ക് നോ ഇവിൾ. അപ്പോൾ ഈ ഒരു സിനിമ അതൊരു മസ്റ്റ് വാച്ച് സിനിമയാണ്, പക്ഷേ അത് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവാൻ സാധ്യതയില്ല, അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു പ്രത്യേകം കാറ്റഗറി ആൾക്കാർക്ക് മാത്രമേ അത് ഇഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇങ്ങനത്തെ ഒരു ഡിസ്റ്റർബിങ് മൂവീസ് കാണാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സിനിമ കണ്ടാൽ മതി. ഈ സിനിമ എന്ന് പറയുന്നത് തുടക്കം മുതൽ അവസാനം വരേക്കും നമുക്ക് ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഫീല് തന്നെയാണ്. എവിടെയും നമുക്കൊരു എൻ്റർടൈനറായിട്ടൊന്നും നമുക്ക് എവിടെയും ഫീൽ ചെയ്യില്ല. ഈ സിനിമയുടെ ഒരു നോർമൽ ഒരു സീനാണെങ്കിൽ കൂടി അതിന് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ജസ്റ്റ് ഒരു കാറിൽ പാസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഒരു നോർമൽ ഒരു ആൾ നടന്നു പോകുന്നതാണെന്നുണ്ടെങ്കിലും ഒക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് അവരൊരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡച്ച് ഫാമിലിയിലേക്ക് വരുന്നത്. അപ്പോൾ അവരൊരു ഡേ ടൈമിൽ ഇവരൊരു ഫാമിലിയായിട്ട് വീടിന് പുറത്ത് നടക്കാനൊക്കെ പോകുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. ആ സീനിനകത്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഭയങ്കര പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ സിനിമ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഉഗ്രനാണ്. അതുപോലെ ഈ ഒരു സ്ഥലം, ഈ ഒരു ഡച്ച് ഫാമിലിയിലേക്ക് പോകുമ്പോൾ അവരുടെ വീട് നിൽക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് പകൽ സമയത്തൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്ന ചില സ്ഥലങ്ങളുണ്ട്, അതേ സ്ഥലം തന്നെ രാത്രിയിൽ കാണിക്കുന്ന സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന തരത്തിലുള്ള സ്ഥലങ്ങളായിട്ടും കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രത്യേകതയും കൂടി ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഈ സിനിമ കാണാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കിട്ടുക. നമ്മളെപ്പോഴും ഒരു സിനിമ കാണുമ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു ഹാപ്പി എൻഡിങ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സൊക്കെയാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കും. പക്ഷേ
ഈ ഒരു നമ്മൾ ഹോളിവുഡിലോ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ഒരിക്കലും നമുക്കൊരു ഇന്ത്യൻ സിനിമയിലൊന്നും നമുക്ക് എവിടെയും കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയ്ക്കും ഒരു ഹോണ്ടിങ്ങും അതുപോലെ തന്നെ വളരെയധികം പേടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ക്ലൈമാക്സാണ് ഈ സിനിമയ്ക്ക്. ആ ക്ലൈമാക്സ് കാണുന്നതോട് കൂടിയിട്ട് നമ്മളിങ്ങനെ മരവിച്ച് തരിച്ച് ഇരുന്നു പോകുന്നൊരു അവസ്ഥയുണ്ട്. അതൊക്കെയാണ് ഈ ഒരു സിനിമ മൈൻഡ് ഡിസ്റ്റർബിങ് ആണെന്ന് പറയാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. മൊത്തത്തിലൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ തന്നെയാണ് സ്പീക്ക് നോ ഈവിൽ. താല്പര്യമുള്ളവർ മാത്രം കണ്ടു നോക്കുക. അതുപോലെ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ടു ഹൈപ്സ് മീഡിയ.